അലൈക്കും വരഹമുല്ല വരക്കാത്തൂ ഇസ്മില്ല അലഹമില്ലാ സലാത്തു വസ്സലാം വാലാ സയ്യിദ്ൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ മൊഹറം മാസത്തിൻ്റെ ആദ്യത്തെ ആദ്യത്തെ ദിനങ്ങളിലാണ് അള്ളാഹു സുബാനഹു വാല അവൻ ആദരിച്ചതിനെ ആദരിക്കാനും അവൻ നിന്ദിച്ചതിനെ നിന്ദിക്കാനും ഉള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ താലീമുമാ അല്ലം അള്ളാഹു വ തഹക്കീറുമാ ഹക്കറല്ലാ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ് ഈമാൻ എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളുണ്ട് അള്ളാഹു ബഹുമാനിച്ച മഹൽ വ്യക്തിത്വങ്ങളുണ്ട് അള്ളാഹു ബഹുമാനിച്ച മഹത്തായ ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് അത്തരം ഒരു മഹത്തായ മാസമാണ് പരിശുദ്ധമായ മൊഹർറമാസം അള്ളാഹു സുബാനഹുഅത്താല പരിശുദ്ധമായ സൂറത്ത് തോബയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന ഇൻദ്ദത്തുഹൂരിതാബി കിതാബില്ലാഹി യൗമ ഹലക്ക വൽ അറുല മിൻഹ അർബാതു നെഹ്റും അള്ളാഹുവിൻ്റെ അടുത്ത് മാസങ്ങൾ പന്ത്രണ്ടെണ്ണമാണെന്നും അതിൽ നാല് മാസങ്ങൾ വളരെ പവിത്രത അർഹിക്കുന്നതാണ് എന്നും അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു ഈ പവിത്രമായ നാല് മാസങ്ങളിൽ ഏറ്റവും പവിത്രമായത് മൊഹറമാണെന്ന് ഹബീബായ സയ്യൂദ്ന റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ അലിയല്ലാഹു അലഹുവിനോട് പറഞ്ഞതായി നമുക്ക് ഹദീഫിൽ കാണാൻ സാധിക്കും മഹാനവർ ചോദിക്കുന്നുണ്ട് അയ്യുൽ അശ്വരി അഫ്ലുലിയ റസൂൽ ഏറ്റവും നല്ല മാസം ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി റസുൽഹി അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞു ഷഹുറുല്ലാഹില്ല ഷഹുറുല്ലാഹില്ലഹുൽ മുഹറം നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് സയ്യിദിന മുഹമ്മദ് സലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഏറ്റവും കൂടുതൽ പവി ഈ നാല് മാസങ്ങളിൽ കൂടുതൽ പവിത്രത അർഹിക്കുന്നത് പരിശുദ്ധമായ മാസമാണ് അവിടെ മഹത്തുകൾ പറയുന്നുണ്ട് റമദാൻ മാസം കഴിഞ്ഞാലാണ് ഈ ഉദ്ദേശിച്ചത് അല്ലാതെ റമദാനിനേക്കാൾ പവിത്രമാണെന്നല്ല എന്ന ചർച്ചകളൊക്കെ പണ്ഡിത പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഏറ്റവും പവിത്രമായ മൊഹറം മാസത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത് ഈ മാസങ്ങളിൽ നാം ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്നും അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ഈ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ഫലാ തൊദലിം ഫീഹിൻ്റെ അംഫുസക്കും ഈ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് നിങ്ങൾ തിന്മകൾ ചെയ്യരുത് ഒരു മാസത്തിലും അള്ളാഹുവിനോട് അള്ളാഹുവിന് തിന്മ ചെയ്യാൻ പാടില്ല എങ്കിലും ഈ നാല് മാസങ്ങൾ സാധാ മാസങ്ങളെപ്പോലെയല്ല നിങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ ഈ വാക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഫലാ തൊദലി മുഫീഹിൻ്റെ അംഫുസക്കും അപ്പോൾ ഈ പരിശുദ്ധമായ മൊഹർറം മാസത്തിൽ നാം അള്ളാഹുവിന് തിന്മകൾ ചെയ്യാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത് മാത്രമല്ല ഇത്തരം മാസങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമായ മാസങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നു ഫല തലിമുബീഹിന്ന അംഫുസക്കും വഖാത്തിലിൽ മുഷിരിക്കൻ കമാ യു കാത്തിൽ ഉനക്കും കാഫ വാലമു അന്നൽ മുത്തീൻ വഖാത്തിലിൽ മുഷരിക്കീന കാഫ നിങ്ങൾ മുഷരിക്കീങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ മഹാനായ ഇബിൻ അജീബ റഹമത്തുല്ലാഹി അലഹി അവിടുത്തെ ബഹ്റുൽ മദീദിൽ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ മുഷരിക്കീങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യാർത്ഥം മാത്രമല്ല അതിന് വേറൊരർത്ഥം കൂടി മഹാനായ ബിൻ അജീബർ അലി അള്ളാഹുനഹ് പറയുന്നു അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാൻ തടസ്സമായി വരുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ ഒന്ന് നമ്മുടെ ദേഹേച്ഛകൾ നമ്മുടെ നെഫ്സിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ മറ്റെന്തെല്ലാമാണോ അള്ളാഹുവിൽ നിന്ന് നമ്മെ തടയുന്ന വസ്തുക്കൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം നാം ശ്രദ്ധ മാറ്റിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ഹിജറ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഈ മുഹറം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത് മഹാനായ കുത്തുബുസ്ജ്മാനെ ബൈ ചെയ്ത മഹാനായ കുത്തുബുസ്സമാൻ്റെ ഖലീഫമാരിൽ നിന്ന് പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ച അതുപോലെ സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായകമായ മാസങ്ങളിലൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നിട്ട് അള്ളാഹു പറയാണ് വായാലു അന്നാഹമൽ മുത്തദ്ീൻ അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് നിങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന വിഘ്നം നിൽക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അവയെല്ലാം നിങ്ങൾ വകഞ്ഞു മാറ്റി നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ യാത്ര നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുയിലും റസൂലിലും വിലയം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് കടന്നു വരുമ്പോൾ വാലമു അന്നൽ മുത്തീൻ നിങ്ങൾ തക്കുവയോടുകൂടെയാണ് എൻ്റെ അടുത്തേക്ക് വരേണ്ടത് തക്കുവ വേണമെന്ന് അള്ളാഹുവിലേക്ക് ഞാൻ അങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ത്വരീക്കത്തുകാരനാണ് അല്ലെങ്കിൽ ഞാൻ നിക്ര സ്വീകരിച്ച ആളാണ് എൻ്റെ ശേഖന്മാർ വലിയ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് തക്വ ചെയ്യാതെ നിങ്ങൾ പോയാൽ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ എത്തുകയില്ല വാലമു അന്നല്ലാഹൽ മുത്തക്കീൻ അള്ളാഹു കൂടെയാണ് തക്വ വേണം തക്വയിലൂടെ കൂടെ തക്വയോട് കൂടെ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അള്ളാഹു നമ്മോടൊപ്പമുള്ളത് എന്ന പരിശുദ്ധമായ ഒരു അധ്യാപനമാണ് ഈ ഈ മുഹറം മാസത്തെ പ്രതിപാദിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നത് തക്വയോടുകൂടെയാണ് പോവേണ്ടത് പരിശുദ്ധമായ ശരീരത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ദിക്കറും ഹൃദയത്തിലും നാവിലുമായി ദിഖർ ചലിപ്പിച്ചുകൊണ്ട് നാം ഇങ്ങനെ മുന്നേറിയാൽ എത്തും വാലമു അന്നല്ലാഹ അൽ മുത്തീൻ ശരീരത്ത് മാറ്റി വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിലേക്കുള്ള പ്രയാണം അത് വ്യർത്ഥമാണ് അതൊരിക്കലും അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുകയില്ല അത് വ്യാമോഹമാണ് എന്ന വലിയൊരു പാഠം ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം അവ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മഹത്തുക്കൾ നമ്മെ പ്രത്യേകമായി നമ്മോട് ഉപദേശിക്കുന്നു മഹാനായ ഹസൻ ബസരി ബസരിർ അലി അള്ളാഹു എന്ന് പറഞ്ഞു അദർത്ത് അക്കുവാമൻ കാനു അല സഅത്തിഹിം അഷ്ഫക്കമിങ്കും അലാ ധനാനിരിക്കും വദറാഹിമിക്കും മഹാനായ ഹസൻ ബസീർ അലിയല്ലാന്ന് പറയണേ അദർ തുമൻ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു കാനു അല സാത്തിഹിം അഷ്ഫക്ക അവർ അവരുടെ സമയങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പേടിയുള്ളവരായിരുന്നു എൻ്റെ സമയം ഉപകാരമില്ലാതെ നഷ്ടപ്പെട്ടു പോകുമോ ഒരു അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാര്യത്തിൽ അവർ ഭയ ഭയക്കുന്നവരായിരുന്നു മിങ്കും മല ധനാനിരിക്കുമ്പോൾ ധറാഹിമിക്കും നമ്മൾ ദൃഹമും ധനാനീറൊക്കെ അല്ലേ പൈസ നഷ്ടപ്പെടുന്നത് നമുക്ക് എത്രമാത്രം പേടിയുണ്ട് അതിനേക്കാൾ സമയം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നൊരു വിഭാഗത്തെ ഞാൻ കണ്ടു എന്ന് മഹാൻ ഹസൻ ബസറി അലി ഉള്ളാഹുവിന് പറയുന്നു അതായത് അള്ളാഹുറിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച മഹാൻ ഹസൻ ബസറി അലി അള്ളഹെന്ന് പറയണേ അദർത്ത് അക്വാമൻ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു കാനു അല സഅാത്തിഹിം അശ്ഫക്ക മിങ്കും അല ധനാനിയിരിക്കുമ്പോൾ ധരാഹിമിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ഭയപ്പാടുണ്ടോ അതിനേക്കാൾ ഭയപ്പാട് സമയത്തിൻ്റെ കാര്യത്തിൽ പുലർത്തിയിരുന്ന മഹത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഹസൻ ബസറി അലിയുള്ള പറഞ്ഞു നമുക്കൊക്കെ ഒരുപാട് സമയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാൻ മാത്രമല്ല റൂഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിലുൽ ഹക്കി അറിയാഹു എന്ന് പറയണേ ഇന്നുലാത്ത് അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പവിത്രമായ സമയങ്ങളിൽ അള്ളാഹു അവനെ ഉപയോഗ അള്ളാഹു അവനെ പ്രവർത്തിപ്പിക്കും ബി ഫവാദിഹാത് നല്ല പവിത്രമായ സമയങ്ങൾ വരുമ്പോൾ നല്ല നല്ല സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമയെ വിനിയോഗിക്കും എന്നാലോ വൈദാ മക്കത്തഹൂ അല്ല ഇയാദൂമില്ല അള്ളാഹു ഒരു അടിമയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശത്തത്ത ഹമ്മഹു അവൻ്റെ ഹമ്മുകൾ അള്ളാഹു ചിന്ന ഭിന്നമാക്കുന്നതന്നാൽ അവൻ ഒരുപാട് ഹമ്മുകളായിരിക്കും ദുന്യാവിൻ്റെ ഹമ്മുകൾ അവൻ്റെ മനസ്സിലാകെ നിറയും വസ്തഅമലഹുബിസീ ഇല്ലാമാൽ മോശമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ അവൻ വ്യാപൃതനാകുമെന്ന് മഹാനായ ഇസ്മായുൽ ഹക്കി അലിയല്ലാഹുനുഹു അവിടുത്തെ തഫ്സീറിൽ പറയാൻ അത് വായിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഭയം കാരണം ഇത്തരം ഇത്തരം പവിത്രമായ സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ താഴത്തിലായിട്ട് ഉപയോഗിക്കാനുള്ളൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ നാം പേടിക്കണം അള്ളാഹു എന്നോട് കോപിച്ചിട്ടുണ്ടോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി അപ്പോൾ അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നല്ല സമയങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മഹാന ഇസ്മായിൽ ഹക്കീർ അലി അള്ളാഹുവിനെ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞത് പോട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ പക്ഷേ ഇനിയുള്ള ഈ മൊഹറമിൻ്റെ പവിത്രമായ ദിനങ്ങളൊക്കെ നമ്മളൊക്കെ മഹാന കുത്തുബുസ്സമാൻ്റെ അടുത്ത് നിന്ന് ദിക്ര സ്വീകരിച്ച ആളുകളാണ് അതുപോലെ നമ്മളെപ്പോലെ പരിശുദ്ധമായ തൗഹീദുള്ള ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും അങ്ങനത്തെ ദിക്കറുകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇങ്ങ് ഒരു വലിയ അമലുകളൊന്നും ചെയ്തില്ലെങ്കിലും ഏറ്റവും വലിയ അമൽ ഓരോ കയ്യിൽ തന്നെ ഉണ്ട് അതെന്താ പരിശുദ്ധമായ തൗഹീദ് ആ തോഹീദ് നമ്മൾ ഒഴിഞ്ഞിരുന്നിട്ട് ഒഴിഞ്ഞിരുന്ന ആ തോഹീദിനായിട്ട് നമ്മളൊന്ന് സമയം കണ്ടെത്തിയാലേ ഒന്ന് നമ്മളെ സ്വറയും നമ്മളെ ചെറിയും കളിയും വർത്താനൊക്കെ ഒന്ന് ചുരുക്കി നമ്മളെ ഒക്കെ ഒന്ന് ചുരുക്കി നമ്മളെന്ത് ചെയ്യുക കുറച്ചേരൊന്നൊഴിഞ്ഞിട്ട് തോഹീദിനായിട്ട് നമ്മളൊന്ന് നേരം കണ്ടെത്തിയാൽ തന്നെ എത്രയോ പവിത്രമാണ് ഈ പരിശുദ്ധമായ തൗഹീദ് മഹാനായ കുത്തുപുസ്മാൻ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഒരു തൗഹീദ് നാം ഒരു ശ്വാസത്തിലൂടെ ചലിപ്പിച്ച് കഴിയുമ്പോൾ എഴുപത് വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറയുമ്പോൾ അതിനു മാത്രം പവിത്രമായൊരു അമലില്ല അപ്പോൾ അത്രമാത്രം പവിത്രമായൊരു അമൽ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും ഇത്തരം മാസങ്ങളും സമയങ്ങളൊക്കെ ഉള്ള ഏറ്റവും സൗഭാഗ്യ സൗഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് കൽബിൽ തൗഹീദുമായി നടക്കുന്ന അല്ലെ കൽബിൽ ദിക്റുകളുമായി നടക്കുന്ന ആളുകൾ അപ്പോൾ ഇത്തരം സമയങ്ങളൊക്കെ ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കുവാനും പരിശുദ്ധമായ തോഹീദ് നമ്മുടെ മജ്ജയിലും മാംസത്തിലും നമ്മുടെ ശരീരത്തിലും പിടിപ്പിക്കാനും അതുവഴി ഹബീബ റസൂൽഹി സലാ അലൈസ്മ തങ്ങളോട് തങ്ങളുടെ നിഷ്കളങ്കരായ അവിടുത്തെ യഥാർത്ഥ ആശിക്യങ്ങളിൽ ഉൾപ്പെടാനും നാം സമയം കണ്ടെത്തേണ്ട പരിശുദ്ധമായ ദിനരാത്രങ്ങളാണ് ഇനി മുഹർമിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ നമ്മുടെ നമ്മൾ സാധാരണ വെറുതെ ഇരിക്കണ സമയത്ത് നമ്മൾ സമയം ചെലവഴിക്കണ കാര്യങ്ങളുണ്ടാവും നമുക്കെന്നെ അറിയാം ഒന്നല്ലേ മൊബൈൽ ഫേസ്ബുക്ക് നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികളുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ വരെ നമുക്ക് തന്നെ അറിയാലോ അങ്ങനത്തെ സംഗതികളൊക്കെ ഒന്ന് മാറ്റി പരിശുദ്ധ പറ്റാൻ മാറ്റുക എന്നല്ല നമ്മൾ പരിശുദ്ധമായ തോഹീതിനു വേണ്ടി സമയം കണ്ടെത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ഗ്രയകുമാറാവട്ടെ പിന്നെ ഹബീബ റസൂലാഹി സാസ്ലമ തങ്ങളുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധമായ മൊഹർറം മാസത്തിലായിരുന്നു മഹാന റസൂൽഹി സലാ അലൈഹി സ്വലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കണ്ണുനീർ പൊഴിക്കേണ്ടി വരുന്ന ഒരു വളരെ ത്യാഗപൂർണമായ ഒരു സംഭവം അരങ്ങേറിയത് ഈ മൊഹർറം മാസത്തിലാണ് ഈ ലോകം അള്ളാഹുവല്ലാത്ത സർവ്വചരാചരങ്ങളും അള്ളാഹുവല്ലാത്ത സർവ്വ വസ്തുക്കളും പടക്കാൻ ഹേതുകമായ റസൂൽ അല്ലാഹി സലാഹു അലൈവ് സ്വലമ തങ്ങൾ മൂന്ന് വർഷം ഷെയബു അബി താലിബിൽ ഒരു മലഞ്ചരുവിൽ മൂന്ന് വർഷം കഴിച്ചു എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം എങ്ങനെ പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് ഭക്ഷണം ലഭിക്കാതെ കഴിച്ചുകൂട്ടിയ ആ ഒരു ഉപരോധം കുറേശികൾ വനുഹാശി കുടുംബത്തോട് നടത്തിയ ഒരു ഉപരോധം ആ ഉപരോധം നടന്നത് ഈ മൊഹർണ്ണ മാസത്തിലാണ് ഈ ഉപരോധം എന്തിനു വേണ്ടിയായിരുന്നു റസൂർള്ളാഹി സ്വല്ലാസ്വലമാ തങ്ങൾ രഹസ്യ പ്രബോധനം നടത്തി വരുന്ന സമയത്ത് മഹാനായ സയ്യിദിനെ ഹംസാർ അലി അള്ളാഹു അനഹു ഇസ്ലാം സ്വീകരിച്ചു മഹാനായ സയ്യിദിനെ അവമർ മുൻ അൽഹത്താബുറി അള്ളാഹു അനു ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ രണ്ട് ലൈനുകളായിട്ട് രണ്ട് വരികളായിട്ട് കബാലയത്തിൻ്റെ അവിടേക്കൊരു ഒരു റാലി നടന്നു മുസ്ലിങ്ങളുടെ റാലി ഒരു റാലിയുടെ മുന്നിൽ മഹാനായ ഹംസാർ അലി അള്ളാഹു അനുഹുവും മറ്റു മറ്റു വരിയുടെ മുന്നിൽ മഹാനായ ഉമർ അലി അള്ളാഹനോ നിന്നുകൊണ്ട് ഒരു റാലി നടന്നു അങ്ങനെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങളുടെ ശക്തി പ്രാപിക്കുന്ന ദിവസങ്ങളായിരുന്നു അങ്ങനെ ഇസ്ലാം ശക്തിപ്പെട്ടു വരികയാണ് അപ്പോഴാണ് ശത്രുക്കൾക്ക് അവർക്ക് ഇരുക്കപ്പുറത്തി ഇല്ലാതായി അങ്ങനെ അവർ റസൂർ ഉള്ളഹിസ്വലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി അവർ തീരുമാനം അവരുടെ ഗൂഢാലോചനകൾ നടന്നു അപ്പോൾ അബൂ താലിബ് മനു ഹാഷും കുടുംബത്തിലെല്ലാവരെയും വിളിച്ചിട്ട് നാം നമ്മുടെ നമ്മുടെ മകനായ മുഹമ്മദിനെ സംരക്ഷിക്കണം സയ്യിദിനെ മുഹമ്മദ് സല്ല അയുസ്വല്ല തങ്ങളെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു ഒരു അള്ളാൻ റസൂലിന് സംരക്ഷണം കൊടുത്തു അങ്ങനെ സംരക്ഷണം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു മനു ഹാഷും കുടുംബത്തോടുള്ള എല്ലാവിധ വ്യാപാരവും കാര്യങ്ങളും ബന്ധങ്ങളും എല്ലാം വിച്ഛേദിച്ചുകൊണ്ട് അവരോട് ഉപരോധം ഏർപ്പെടുത്തി അവരോട് യാതൊരു ലോഗ്യവും ഇല്ല അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപരോധം അള്ളാഹുവിലേക്കും റസൂലിലേക്കും ജനങ്ങളെ ക്ഷണിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഉപരോധം ഹബീബ റസൂൽ അള്ളാഹി സലഹി സ്വല്ലാം തങ്ങൾ സഹിക്കുന്നത് അപ്പോൾ ആ ഉപരോധ കരാറ് ഉപരോധ കരാർ എഴുതിയ ആളുണ്ട് അയാളുടെ പേര് മൻസൂറുബിന് എക്രിമത്തൽ മൻസൂറുബിന് എക്രിമ എന്ന് പറഞ്ഞ ആളാണ് ഈ ഉപരോധ കരാർ എഴുതിയത് ആ എഴുതിയ ആൾക്കെതിരെ ഹബീബ റസൂൽ അള്ളഹിള്ളം ദുവാ ചെയ്തു അങ്ങനെ അവന്റെ കൈകൾ പോയി എന്നാണ് പക്ഷെ അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്തില്ല ഈ ഉപരോധം ഏർപ്പെടുത്തിയവർക്കെതിരെ ചെയ്തിട്ടില്ല ആ ഉപരോധം സഹിച്ചു അപ്പോൾ എല്ലാം എല്ലാം പടക്കാൻ കാരണക്കാരനായ റസൂൽ വല്ലാസ്വലം മാത്രങ്ങളെ ഈ രീതിയിൽ ബുദ്ധിമുട്ടുമ്പോൾ ഈ മുഹറത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം തരെയോ നമ്മൾ മഹാനായ ആ ഈ വഴിയെ പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധമായ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും കാരണം ഇല്ലാതൊക്കെ ആണെങ്കിൽ അത് ഇല്ലാതിരിക്കേണ്ടത് റസൂൽലാഹി വല്ലാസ്ലം തങ്ങൾക്കായിരുന്നു മൂന്ന് വർഷം ഒരു മലഞ്ചരിവിൽ ഭക്ഷണം കിട്ടാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും അനുഭാവികളായ ആളുകൾ മഹാ മഹദിയ ഹദീജീവിൻ്റെ ഒരു ഒരു കുടുംബക്കാരൻ്റെ ഹക്കീമ ബിൻ ഹുസ്സാം എന്ന് പറഞ്ഞ ഒരാൾ അതുപോലെ വേറൊരാൾ ഇങ്ങനെ രണ്ടാളെന്ത് ചെയ്യും എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം കൊടുന്ന് കൊടുക്കാറുണ്ട് അല്ലാതെ മിക്ക സമയത്തും ഇല്ല അങ്ങനെ മഹാനായ സാഹദുബിനെ അബി വക്കാസ് അലി അള്ളാഹുവിനും ഒക്കെ റസൂൽ അള്ളഹിസലാഹിസ്വല തങ്ങളോട് കൂടാ മലഞ്ചെരുവിലുണ്ട് അപ്പോൾ മഹാനവർഗ് പറയാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ വിശന്നിട്ട് ഞാൻ ഒരു ദിവസം ആ നല്ല വിശപ്പുണ്ട് ഞാൻ നമ്മൾ മറക്കിരിക്കാൻ പോകുകയെന്ന് പറയുമല്ലോ അങ്ങനെ മറക്കിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു പുറത്തിറങ്ങി അങ്ങനെ ആ മൂത്രയഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കണോ നമ്മൾ ഈ ഈ എന്തെങ്കിലും പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനത്തെ പാത്രങ്ങൾ അത് മക്കൊക്കെ മൂത്ര അയച്ച ഒരു ശബ്ദം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ശബ്ദം ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നോക്കി അപ്പോൾ എന്താണ് അതൊരു ഒട്ടകത്തിൻ്റെ ഒരു ഉണങ്ങിയർ ഉണങ്ങിയ തൊലിയാണ് ഒട്ടകത്തിൻ്റെ ഒരു ഉണങ്ങിയ തൊലിയാണ് ആ തൊലി ഞാൻ എടുത്തത് കഴുകി അത് വേവിച്ച് അങ്ങനെ ഞാൻ വെള്ളം കൂട്ടി കഴിച്ചു എന്ന് മഹാനായ സയദുബി നബി വക്കാസ് അലി ഉള്ളു പറയണേ മൂന്ന് ദിവസം ആ ഒരു തോൽ തിന്നിട്ട് അതിൻ്റെ ശക്തി മുല ഇനി മൂന്ന് ദിവസം ഞാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഈ കൂടെ നിൽക്കുന്ന അനുയായികളെ ചിന്തിച്ചോ ഈ എന്തൊരു അത് വല്ലാത്തൊരു പ്രവാചകം തന്നെ കേട്ടോ എങ്ങനെ ഇടങ്ങാറാവുമ്പോൾ ഒന്ന് പഠിച്ചവനോട് പറഞ്ഞൂടെ അങ്ങനെ ഒരു ചിന്തിക്കണില്ല അപ്പൊ നമ്മളും ഒരു അവിടെ കെടുക്കണമെന്നുള്ളതാണ് മഹാന റസൂൽ ഞങ്ങൾ പറഞ്ഞില്ലേ ലൗ അംഫും പിന്നെന്താ ലാബ് നസീഫഹു കമാ ഖാൽ നമ്മൾ ഉഹദ് പർവതത്തോളം ധർമ്മം ചെയ്താലും അല്ലെ ഉഹദ് പർവതത്തിന്റെ പകുതി നമ്മൾ ധർമ്മം ചെയ്താലും നമ്മൾ സഹാബാക്കൾ ചെയ്യുന്നതിന്റെ എന്താവില്ല ഒരു മുദ്ദിന്റെ അടുത്ത് കെത്തൂല എന്ന് പറഞ്ഞാൽ അതിനു മാത്രം ഈമാനായിരുന്നു മഹാനായ സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ മൂന്ന് കൊല്ലം ഇങ്ങനെ വിശപ്പ് സഹിച്ച് ഇലകൾ ഭക്ഷിച്ച് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ ഇതെന്ത് നബ്യാണെന്ന് അവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ അതിനു മാത്രം പരിശുദ്ധമായ തൗഹീദിനെ ഉറപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ത്യാഗം മഹാനായ മഹാന റസൂർല്ലാസ്ലമാങ്ങൾ സഹിച്ച ഈ ത്യാഗം അത് ഒരു മുഹറം മാസത്തിലാണത് അത് സംഭവിച്ചത് അപ്പോൾ പരിശുദ്ധമായ തൊഹീദിൻ്റെ വാഹകരായ നാം പരിശുദ്ധമായ തൊഹീദിൻ്റെ പ്രചാരകരായ നാം നാം നമ്മുടെ ഈ ദേവത്തിൻ്റെ പാതയിൽ നമ്മുടെ പ്രബോധന വീതിയിൽ ഈ രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും അള്ളാഹു പ്രതിസന്ധികളില്ലാതെ ദേവത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ അഥവാ പ്രതിസന്ധികൾ വരുമ്പോൾ പരിശുദ്ധമായ തൗഹീദ് മുറുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ തൗഹീദ് തൗഹീദ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ഈ ഉപരോധങ്ങനെ തുടരുകയാണ് അപ്പൊ സുഹൈറുബിന് എന്ന് പറഞ്ഞ കുറേശ്ശികളിൽ പെട്ട അവരുടെ അനുഭാവികളോ അതോ കുറേശ്ശികൾപ്പെട്ട ഒരാളെ വന്നിട്ട് പറയണേ യാ അഹില മക്ക മക്കക്കാരെ മൂബര് അവിശ്വാസിയാണ് അവിശ്വാസിയാണ് മൂബര് വന്നിട്ട് പറയണേക്കു നമ്മളിങ്ങനെ തിന്നണോ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കണോ നല്ല വസ്ത്രങ്ങൾ ധരിക്കണോ ബനു ഹാഷിമിൻ ഹൽക്ക ബനു ഹാഷി കുടുംബം അവർക്കൊന്നുമില്ലല്ലോ ഒരുക്ക് ഭക്ഷണമില്ല ഓരോട് നമ്മൾ കച്ചവടം ചെയ്യണില്ല ഓരോട് യാതൊരു ഇട ഒരു ഇടപാ ഇടപാടും നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ത അവസ്ഥയുണ്ടത് എന്താണ് എന്തിനാണ് അവരിങ്ങനെ ക്രൂശിക്കുന്നത് വല്ലാഹില അക്കോഴുതു ഹത്താ തുഷാദി ഹി സഹീഫതുൽ ഖാത്തിയത്തുല്ലാലിമ ഈ ഉപരോധം ഈ ഉപരോധം എഴുതി വ ഉപരോധ കരാറ് അത് കീറിയിടുന്നത് വരെ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന് സുഹൈറുബിന് ഉമയ്യ അവിശ്വാസ്യം ഒരവിശ്വാസിയായ മനുഷ്യനാണ് ഇതിനു വേണ്ടി ആദ്യം വന്നിട്ട് എന്ത് ചെയ്യണത് ശബ്ദിക്കണത് അന്ന് നമുക്ക് മുഹറം നൽകുന്ന ഒരു പാടുണ്ട് എന്താണ് മുഹറം നൽകുന്ന ഒരു പാടുണ്ട് നാം അള്ളാഹുവിനു വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നമ്മൾ സഹായിക്കാൻ വരുന്നത് ഒരുപക്ഷെ നമ്മളെ ആളുകളൊന്നും ആയിരിക്കൂല ആ മുസ്ലിങ്ങളായിരിക്കും അപ്പോ സുഹൈറുബിന് ഉമയ്യ വന്നിട്ടാണ് ഈ ഇങ്ങനെ ആക്രോശിക്കണത് അപ്പം ആ സമയത്താണ് കൂടെയാണ് മഹാനായ സൈദുന ജിബ്രിയിൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നുകൊണ്ട് റസൂൽ അല്ലാസ്ലായി സ്വലമ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് അവിടെ എഴുതി വെച്ചാ കരാറില്ല ആ ഉപരോധ കരാറില്ല അത് മുഴുവൻ ചതല് തിന്നു പോയിട്ടുണ്ട് ഫുള്ള് ചതല് തിന്നിട്ടുണ്ട് ഇല്ലസ്മ അല്ലാ അള്ളാഹുവിൻ്റെ ഇസ്മൊഴിക വാക്ക് ഒക്കെ ബിസ്മിക് അള്ളാഹുമാന്നുണ്ടാവും ബിസ്മിക് അള്ളാഹുമ്മെന്ന് ആ കരാറിലുണ്ട് ആ ഇസ്മല്ലാത്ത എല്ലാം ചെതല് തിന്നു പോയിട്ടുണ്ട് നബിയ നിങ്ങൾ ഓരോട് പറഞ്ഞിടേന്ന് അപ്പം അള്ളാഹിന്റെ റസൂൽ അബൂ താലിബിനോട് പറഞ്ഞേ അവിടെ വെച്ച കരാറില്ലേ ആ കരാറില് അള്ളാഹുവിൻ്റെ പേരല്ലാത്തതൊക്കെ ചെതലെന്ന് കണ്ടിട്ട് പറഞ്ഞു അപ്പം അബൂ താലിബ് ആ അങ്ങനെ ഉണ്ടോ ചോദിച്ചു അങ്ങനെ ഉണ്ട് എന്നാ ഓരോട് പറയട്ടോ ചോദിച്ചു അങ്ങനോളിയായിരുന്നു അപ്പം അബൂ താലിബ് അവരോട് എന്നിട്ട് പറഞ്ഞേ നിങ്ങൾ എഴുതിയ കരാറിൽ എല്ലാം നശിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പേരല്ലാതെ അതെൻ്റെ സഹോദരൻ എൻ്റെ സഹോദരപുത്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണെങ്കിൽ ഈ ഉപരോധം അവസാനിപ്പിക്കണം അത് കളവാണെങ്കിൽ ഞങ്ങൾ ഉപരങ്ങൾക്ക് വിട്ടേരാം നിങ്ങൾ കൊന്നോളിയായിരുന്നു അതിൽ ആ അതൊരു നല്ല അഭിപ്രായമാണ് ഓരും പറഞ്ഞ് അങ്ങനെ അവർ ചെന്നു നോക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ നാമമല്ലാത്തതൊക്കെ എന്തായിട്ടുണ്ട് ചതൽ നിന്ന് പോയിട്ടുണ്ട് അതോടുകൂടെ ആ ഉപരോധം അവസാനിച്ചു അപ്പോൾ ആ ഉപരോധം അവസാനിപ്പിക്കണേലൊരു ഘടകമാണ് ആര് സുഹൈറുബിൻ ഉമ്മയ്യ വിശ്വാസിയാണ് അതോ അതോടൊപ്പം തന്നെ ഈ കരാർ ഈ ഉപരോധത്തിൽ അള്ളാരുടെ റസൂലിനോട് കൂടെ കട്ടൊക്കെ നിൽക്കേണ്ട ആര് അവിശ്വാസികളെ അബൂത്ത് അലിബ് അവിശ്വാസിയാണ് ഉപരൊക്കെ കൂടണ്ടേ അപ്പം അള്ളാഹുവിൻ്റെ ദീനനെ സംരക്ഷിക്കാൻ അള്ളാഹു അവിശ്വാസികളെ കൊണ്ടും സംരക്ഷിക്കും അത് മുഹറം നൽകുന്ന വലിയൊരു പാടാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടി വരുന്നൊരു ഘട്ടം വരുമ്പോൾ മുഹറം അത് നമുക്ക് നമുക്കെന്താവണം ഒരാശ്വാസമാവണം കാരണം അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ ഒരാശ്വാസം ആവണം നമുക്ക് കാരണം നാം സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മോടുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നുമല്ല ഉണ്ടാകാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളെ കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കും അപ്പോ ഈ മുഹർറം മാസത്തിൽ ഒരു പ്രധാനപ്പെട്ട പാടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ഈ മുഹറം മാസത്തിലാണ് ഈ രാജാക്കന്മാർക്കൊക്കെ പ്രബോധനം ചെയ്ത് കത്തയച്ചത് ഒരുപാട് രാജാക്കന്മാർക്ക് അള്ളാഹു റസൂലെ കത്തയച്ചു അന്നിപ്പോ ഇസ്ലാമല്ലാതെ പടർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ലല്ലോ സുസല അലൈഹി വല്ലാമാ തങ്ങളുടെ ജീവിതകാലമാണ് ജീവിതകാലം കഴിഞ്ഞ് ഉമർ അലി അള്ളാഹിൻ്റെ കാലത്തൊക്കെയാണ് പിന്നെ ഇസ്ലാം വികസിച്ച് പല രാഷ്ട്രങ്ങളിലേക്കൊക്കെ കടന്നു കയറുന്ന ആ സമയത്താണ് പല്ലാൻ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത് മുഹർറ മാസത്തിലെ റസൂലഹി അലൈഹി സ്വലാ തങ്ങളുടെ രാജാക്കന്മാർക്കൊക്കെ കത്തയക്കുക അങ്ങനെ കത്ത് അല്ല ഡീസൻറ്റ് കത്താണ് എന്താ സലാമൻ അല മനിത്ത അൽഹുദ ഈ ഡൊമസ്കസിലെ രാജാവ് മുന്തുർബിന് ഹാരിസ് എന്ന് പറഞ്ഞ ആൾക്ക് റസൂൽ അള്ളാഹ് റസൂല് കത്താക്കയാണ് സലാം അനിത്തബുദാമന ബിഹി സത്യം സന്മാർഗം പിൻപറ്റുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ വാദോഹി വഹ്ദഹു ലാഹു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു അത് നമ്മൾ ബാക്കി നമ്മൾ വായിക്കണം റസൂൽ അള്ളാഹി മതങ്ങളെ കൊണ്ട് വിശ്വസിക്കാനും നിന്നെ ഞാൻ ക്ഷണിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ രാജാധികാരം നിലനിൽക്കും അല്ലെങ്കിൽ രാജാധികാരം പോകുന്ന എബുക്കാം അപ്പോൾ എന്നാല് ഈ കത്ത അയക്കപ്പെടുന്ന രാജാക്കന്മാരൊക്കെ വലിയ ശക്തികളാണ് അവർക്ക് ഒരുപാട് സൈന്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അള്ളാഹുള അജഞ്ചലമായ വിശ്വാസവും കരുത്തുറ്റീമാനും റസൂർള്ളഹി മാ തങ്ങളെ ഈ രീതിയിൽ ചെയ്യിപ്പിക്കുക അതുപോലെ വേറെ രാജാവിനെച്ചാണ് അസ്ലിം തസ്ലം മുസ്ലിം ആയിക്കൊന്നാൽ രക്ഷപ്പെടും വ എൻ്റെ അധികാരം എനിക്കെന്നെ തരും അല്ലെങ്കിൽ അധികാരം നമ്മൾ ഉണ്ടോ അങ്ങനെ കത്തയൊക്കെയാണ് അപ്പം റസൂൽല്ലാസ്വലുസ്വല വാദങ്ങൾ എന്താണില്ല ഇനി ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ബേജാറാകൊന്നല്ല ഡീസെൻറ്റായിട്ട് ഇനി ഒരുപാട് കത്ത് ഉണ്ടാവും നമ്മൾ വായിക്കാൻ സമയമില്ല അങ്ങനെ കത്തയൊക്കെയാണ് റസൂൽസ് അപ്പോൾ അത് വലിയ സംഭവമാണ് പക്ഷെ നമുക്ക് ചിന്തിക്കാനേ നമുക്ക് ഒരു പാടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കണം നമ്മളെ മഹല്ലുകൾ കാര്യങ്ങൾ അവിടെ പ്രധാനപ്പെട്ട കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ പള്ളിക്കത്ത് മൊയിലേര് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ പോലും നമ്മൾ ദേവത്തി ചെയ്തിട്ടുണ്ടാവില്ല അതിനിപ്പം ഇങ്ങനത്തെ പ്രത്യാഘാതങ്ങളും ഉണ്ടാവില്ല സിമ്പിൾ പരിപാടിയാണ് പക്ഷേ അതുപോലെ എന്തായിട്ടുണ്ടാവില്ല നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അത് നിസ്സാര കേസാണ് ഏതൊരു മൊയിലേരാണെങ്കിലും നമുക്ക് ഓരോ മുമ്പിൽ പിടിച്ചിരിക്കാൻ മാത്രമൊക്കെ നമ്മളെടുത്തിട്ടുണ്ടാവും കാരണം നമ്മളത് സത്യമായതുകൊണ്ട് സുഖമാണ് പറയാനൊക്കെ പക്ഷേ നമ്മൾ ഓരോടൊന്നും ദേവത്ത് ചെയ്തവരുണ്ട് ഒരുപാട് പക്ഷെ ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ റസൂലുള്ളാഹി അസൂല തങ്ങളെ ചെയ്ത വലിയൊരു സംഗതിയാണെങ്കിലും നമുക്ക് ഇതൊന്നും മുഹറത്തിന്റെ മുഹറത്തിൻ്റെ ഒരു പാഠമാണല്ലോ ഒരു പാഠം അതെന്താണ് നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പറയാൻ പഠിച്ചു നിൽക്കുന്ന ആള് നമ്മൾ ഒരാളോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ സന്ദേശം ഒന്ന് കൈമാറണം മഹാനായ കുത്തുപുസ്മാൻ പറഞ്ഞ മാതിരി നമ്മളോട് ഒരാൾ ചിരിച്ചാലേ അതിന് നന്ദി ഒരു ചെറിയ അങ്ങോട്ട് ചിറിച്ച അതിൻ്റെ നന്ദിയായി പക്ഷേ ഏറ്റവും വലിയൊരു കടപ്പാടുണ്ട് അവിടെ എന്താണ് ഈ പരിശുദ്ധമായ വഴി പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കടപ്പാട് അത് മാറ്റി വെച്ചിട്ട് വേറൊന്നും അതിനുള്ള നന്ദിയാവൂല നമ്മൾക്കൊരാളൊരു ക്ലാസ് വള്ളം തന്നാൽ നമ്മളിപ്പോൾ നമ്മൾ ഞാനും നിങ്ങളും പാലിക്കേണ്ടത് അതായത് നമ്മളൊരാളോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പഠിച്ചോന് ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇയാളിപ്പോൾ നാളെ ഇയാളെൻ്റെ മേക്കെട്ട് കയറുമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല നൈസായിട്ട് എന്തു ചെയ്യുക നമ്മളീ കാര്യം പറഞ്ഞു കൊടുക്കണം അത് മുഹറം നൽകുന്ന ഒരു പാടാണ് അപ്പോൾ റസൂൽലാഹി തങ്ങൾ ദേവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി കത്തായ്ക്കൽ രാജാക്കന്മാരെ ക്ഷണിക്കണ ഈ പരിപാടി മഹാനായ റസൂൽലാഹി തങ്ങൾ ചെയ്തത് മൊഹറം മാസത്തിലായിരുന്നു പിന്നെ മൊഹർറം മാസത്തിലാണ് മഹത്തായ ഹൈബർ യുദ്ധം നടക്കണേ ഹൈബർ യുദ്ധം ഇങ്ങനെ ഹൈബർ യുദ്ധത്തിൽ റസൂൽ ഉള്ളഹിസ്ലാസ്ലമാങ്കൽ ഖൈബറിൻ്റെ കോട്ട ഒരുപാട് കോട്ടകൾ ഉണ്ടെന്നാണ് ഹൈബറിന് ഒരുപാട് കോട്ടകൾ അവിടെ പോയിട്ട് രണ്ട് മൂ ആദ്യം കുറച്ച് ദിവസങ്ങളിലൊക്കെ യുദ്ധം നടന്നിട്ടുണ്ട് സിദ്ദീഖ് അലിയുള്ള നേതൃത്വത്തിൽ ഓരോന്നും ചില്ലറക്കാരല്ല ഉമർ അലിയുല്ലാൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു പക്ഷെ ആ യുദ്ധത്തിലൊന്നും ഒരു പ്രത്യേക ഒരു ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല അതൊരു തീരുമാനമായില്ല അതിങ്ങനെ യുദ്ധം നടക്കുക എന്നല്ലാതെ പ്രത്യേകം നമുക്കൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ റസൂൽല്ലാസ്ലായ്സ്വല തങ്ങളെ ഒരു ദിവസം ചോദിക്കാണ് അല്ല ഒരു ദിവസം പറയല്ലേ റായത്ത കഥൻബുല്ലാഹു റസൂലു അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഇതുവരെ പോയവരൊന്നും അങ്ങനെ അല്ല എന്ന് ഒരിക്കലും കേൾക്കുന്ന ആളുകൾ ചിന്തിക്കരുത് സംഭവം വിശദീകരിക്കാണ് ഒരാളെ കയ്യിൽ ഞാൻ നാളെ പതാക കൊടുക്കും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഹൈബർ നമുക്ക് വിജയിച്ചടക്കാൻ കഴിയുമെന്ന് സയ്യിദന മുഹമ്മദ് സല്ലല്ലാ അലൈഹി വസ്ല്ലാം ആ തങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാൻ പോയി രാത്രി ഇത് രാത്രിയാണ് പറയണത് എല്ലാവരും പോയി അങ്ങനെ ഓരോ പഠിച്ചോനെ ഞാനാണെങ്കിൽ ഒരവങ്ങനെ ആലോചിക്കണേ അപ്പോൾ അള്ളാഹ് ആ ആ മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ നിന്ന് ആലോചിച്ചിട്ടാണ് ഓരോരുത്തരും കിടന്നുറങ്ങണേ ചിലപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഉറങ്ങിയിട്ട് തന്നെ ഉണ്ടാവില്ലേ ഞാനാവോ ഞാനായ മതിയനി കാരണം എന്താ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന അള്ളാഹു റസൂലും തിരിച്ചു സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ഞാൻ പതാക കൊടുക്കുന്ന പറയണേ ഓ ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ ഉമർ അലി അള്ളാൻ്റെ ഒക്കെ കാലുകൊണ്ട് ഇങ്ങനെ എന്തിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയായിരുന്നു ഉത്തരം പറയാം ഉത്തരം പറയാമായിരിക്കുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ആ അന്ന ചെന്നെ പറയും അറിയില്ല അങ്ങനെയൊക്കെ ഒരു ചോദിച്ചിട്ട് ഇങ്ങനെ ഏന്തിയിട്ടൊക്കെ നോക്കിയായിരുന്നു അപ്പോ ചോദിച്ചതിനെ അലിബിനെ ബബിത്താലി അലിറലിയാൻ്റെ എവിടെയെന്ന് ചോദിച്ച് നമ്മൾ പോകാൻ്റെ ആടല്ല അങ്ങനെ അലീവിന് അബിയു താലിബ്രിയാൻ വന്നു അപ്പോൾ കണ്ണിന് അസുഖമാണ് രോഗമുള്ള ആളാണ് അപ്പോൾ ഉമിനീരൊക്കെ തേച്ചുകൊടുത്ത് തലേ കെട്ടി തലേ കെട്ട് കെട്ടി വച്ചു കൊടുത്ത് എല്ലാം ഉഷാറാക്കിയിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് മഹാനാലിയാർ തങ്ങളോട് പറയുകയാണ് ഇംഫിദ് അല അരിസ്ലിഖ് ബേജാറാണ് മല്ലെ പൊയ്ക്കോളിയും ഹത്താ തൻസിലബി സാഹത്തിഹിം അങ്ങനെ അവരുടെ ജൂതന്മാരുടെ അങ്കണത്തിൽ നിങ്ങളെത്തിയാൽ ഉദോഹും വില ഇസ്ലാം അവർ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്തായാലും ഒരു കുറച്ച് ദിവസമായ നമ്മളെ ഇടങ്ങനാക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും പോയിട്ട് ഒന്നും നോക്കണ്ട അടു കാച്ചൻ അങ്ങനെയല്ല ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും വിവേകം വിവേകം വിട്ട് കളിക്കരുത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും ഫൈലം യുദ്ധയോ ഫാത്തിലും അങ്ങനെ അത് അംഗീകരിക്കണില്ലെങ്കിൽ ഓരോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാൻ്റെ റസൂൽ പറയാണ് അള്ളാഹുബി ഖറജുലൻ വാഹിദൻ അലിയെ നിങ്ങളെക്കൊണ്ട് ഒരാൾ സന്മാർഗത്തിലാവുക എന്നുള്ളത് ഹൈറുള്ളക്കം ഇൻ ഹംബ്രിൻ അത് നിങ്ങൾക്ക് ചുവന്നൊട്ടകങ്ങളെക്കാൾ എത്രയോ പവിത്രമാണ് കാരണ ചുവന്നോട്ടകം എന്നാണ് അപ്പോൾ റോൾസ് റോയ്സ് എന്നൊക്കെ പറയണ കാര്യമാണ് വേറെ അതീതിയിലുണ്ട് ഹൈറുല്ലക്കമിന് ദുന്യാ വമാഫിഹ ദുന്യാവിലുള്ള സർവ്വതും കിട്ടിയാലും അതിൻ്റെ അത്ര ആവൂല അതിന് അതിന് മാത്രം അപ്പം നമ്മളെ കൊണ്ട് ഒരാൾ മൂമിനായിട്ട് മരിച്ചാൽ വലിയ പുണ്യമാണ് മഹാനാ കുത്തുപുസ്മാൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നാലാളെ മൂമ്മിനാക്കിയാല് നാലാളെ നാലാളെ തോഹീദിൻ്റെ ആളുകളാക്കിയാൽ ഖബറിൽ സുഖമായിട്ട് കിടക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മളൊരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി പല ആളുകളോടും നമ്മുടെ ദേവത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഭയം വരികയാണെന്ത് അള്ളാഹു ഞാൻ ചെയ്തത് ഇവരോട് ഇവര് അറിയാൻ വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തത് നമ്മളാ ഉദ്ദേശശുദ്ധി അതിൽ കളങ്കുണ്ടെങ്കിൽ അള്ളാഹു തീർത്തു തരട്ടെ അപ്പോൾ ലൈ റജുലൻ വാഹിദൻ മിൻ അലിയെ നിങ്ങളെ കൊണ്ടൊരാൾ സന്മാർഗം സിദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ 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 പുണ്യമാണ് എന്ന് റസൂൽല്ലാഹി സലാഹി സ്വലമാ തങ്ങൾ പറഞ്ഞത് ഈ ഹൈബ്ര യുദ്ധത്തിൻ്റെ സമയത്താണ് അത് മൊഹർ നമുക്ക് നൽകുന്ന വലിയൊരു പാടാണ് ഞമ്മളെ കൊണ്ട് ഞമ്മളെ കൊണ്ട് ഒരാൾ നന്നാകാൻ അപ്പോൾ അപ്പോൾ നമുക്ക് അറിയണ ചില അബദ്ധങ്ങളുണ്ട് അതായത് ദേവത്ത് ചെയ്യുമ്പോൾ നമ്മൾ ദേവത്തിൻ്റെ സമയത്ത് ഓരോ മനസ്സ് നമ്മളെ കയ്യിൽ അവരെ മാനസികമായിട്ട് അവരോട് അടുപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല റസൂൽ അഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ പോലെ തഹല്ലക്കൂബി അഹ്ലാഖ് റഹ്മാൻ റഹ്മാൻ്റെ സ്വഭാവം നാം ഓരോട് കാണിക്കണം അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹിൻ്റെ അടിമകൾ എല്ലാ തരക്കാരുണ്ട് കള്ളുടിയന്മാർ പെണ്ണുടിയന്മാർ വളരെ നെറികേട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഓർക്കൊക്കെ തിരിമറി വരുമ്പോൾ പൈസ ഇട്ടുണ്ട് ഓർക്കൊക്കെ കുട്ടികളെ കെട്ടിക്കാളെ പൈസ ഇട്ടുണ്ട് ഓരോ പേരേറ്റ ഏറ്റവും സമയത്ത് പേരെ കയറുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അത് നടത്തി കൊടുക്കുന്നുണ്ട് ബ്രഹ്മാൻ്റെ സ്വഭാവം ഇപ്പോൾ നല്ല ആളുകൾക്കും അല്ല കൊടുക്കുന്നുണ്ട് ചീത്ത ആളുകൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നാം ദേവത്ത് ചെയ്യുന്ന സമയത്ത് നാം അവരെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അവരെങ്ങനത്തെ ആളുകളായാലും അവരെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ നമ്മൾ മെല്ലെ മെല്ലെ ഈ പരിശുദ്ധമായ വഴിയിലേക്ക് നാം അടുപ്പിക്കുമ്പോൾ ല യഹദി റജുലൻ വാഹിദൻ ഹൈറുല്ലക്കമിൻ ദുന്യാ മാഫിഹ എങ്ങനെയെങ്കിലും അദ്ദേഹം പരിശുദ്ധമായ തൊഹീദിൻ്റെ ആളാവണം സദാസമയത്തും കലിമത്ത് തൊഹീദ് ഹൃദയത്തിൽ ഉൾച്ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായി മാറണം എന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അയാൾ ആര് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്ന രീതിയിൽ നമ്മൾ ഓരോട് സമീപിക്കുമ്പോൾ അതന്നെയാണ് ഹിക്കുമത്ത് എന്ന് പറഞ്ഞാല് അല്ലാതെ അതിനിഞ്ഞ് പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ സ്വഭാവം അള്ളാഹു അതിൻ്റെ അടിമകളോട് സ്വീകരിക്കുന്ന സ്വഭാവം അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും ഇപ്പം മഹാനായ അബ്ബാസ് ഉസ്താദ് അതുപോലെ മഹാനായ കുത്തുബുസ്ജമാൻ ആർക്കും അവരുടെ അടുത്ത് കയറിച്ചല്ല അവരോട് അവരെ ചെന്ന് അവരോട് സംസാരിച്ച് അവരോട് എന്തും അങ്ങോട്ട് സംസാരിച്ച് അതിനൊക്കെ പ്രതിവിധി തേടി എല്ലാ രീതിയിലും മനസ്സ് തുറന്ന് ഇടപഴകാൻ പറ്റുമ്പോൾ അങ്ങനെ ഒരുപാട് ഇടപഴക്കങ്ങൾ നടക്കുമ്പോൾ അവർ ചിന്തിച്ചു പോവുകയാണ് എന്തൊരു നല്ല സ്വഭാവം ഇവരെ കൂടല്ലേ നമ്മൾ കൂടേണ്ടത് എന്ന രീതിയിൽ ചിന്തിച്ചു പോകുന്ന ഒരു സൽസ്വഭാവം അത് തന്നെയാണ് ഹിക്കുമത്ത് ആ ഹിക്കുമത്തോടുകൂടെ നമ്മൾ മഹാനാകത്ത് ബുസമാനിലേക്ക് പരിശുദ്ധമായ തോഹീദിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് അങ്ങനെ ക്ഷണിക്കണം എന്നത് മുഹറം നമുക്ക് നൽകുന്ന വലിയൊരു പാടാണ് പിന്നെ മാത്രല്ല മഹാന റസൂൽ അള്ളാഹി സ്വലായ്സ്വലും പറഞ്ഞു സഹാബാക്കളൊക്കെ ഇരിക്കുമ്പോൾ ഒരു സദസ്സിൽ അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞു ഇന്നലില്ലാഹു ഇബാദൻ നിശ്ചയമായും അള്ളാഹുവിന് ചില അടിമകളുണ്ട് ബൈന എതൈ റഹ്മാൻ അവർ അള്ളാൻ്റെ മുമ്പിൽ നാളെ കിയാമന്നാളിലേ യോമൽ കയ്യാമത്തി കിയാമന്നാളിൽ അള്ളാൻ്റെ മുമ്പിൽ ഒരിങ്ങനെ ഇരിക്കും അലാ മനാബിറമിന്നൂരിൻ പ്രകാശത്താലുള്ള മിമ്പറുകളുടെ മേൽ ഇരി ഇരിപ്പിടങ്ങളുടെ മേൽ അവരിങ്ങനെ അള്ളാന്റെ മുമ്പിൽ ഇരിക്കും എന്നിട്ടോ അവരെ പോലെ ആവാൻ അമ്പിയാക്കളും ഓരൊക്കെ ആഗ്രഹിക്കുന്നതാണ് പോലെ ആവാൻ അമ്പിയാക്കളും ഓരൊക്കെ ആഗ്രഹിക്കും ഓ വല്ലാത്തൊരവസ്ഥയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഓരെ പോലെ ആവാൻ ആഗ്രഹിക്കും അപ്പൊ എന്താണ് റസൂലി അസ്ലാഹുസ്ലാ തങ്ങളോട് ചോദിക്കുകയാണ് എന്താ നബി ഓരോ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ റസൂൽ വലി തങ്ങൾ പറഞ്ഞു ഹുമുല്ലദീ യംഷൂ അറിലില്ല അവർ അള്ളാഹുവിന് വേണ്ടി ഭൂമിയിലൂടെ നടക്കുന്ന ആളുകളാണ് ബിൻ നസിഹത്ത് നസീഹത്ത് കൊണ്ട് നടക്കുന്ന ആളുകളാണ് പറഞ്ഞാൽ ഫുള്ള് നസീഹത്ത് കുടുംബം നോക്കാതെ അങ്ങനെ സെഞ്ചി തൂക്കിയിട്ടിട്ട് അങ്ങനെ പോവാന്നുള്ളതല്ല അങ്ങനെ നമ്മൾക്ക് തോന്ന നമ്മൾ ചിന്തിക്കരുത് നമ്മൾ കുറച്ച് ദിവസത്തിന് എന്ത് ചെയ്യുക നാട് വിടുക അപ്പൊ എന്നിട്ട് പേരയില് ചെലവിനും മര്യാദ കൊടുത്തുണ്ടാവില്ല എന്നിട്ട് നമ്മള് ആ തെബിലീയരൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കണം പക്ഷെ അതോടുകൂടെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ പോവാന്നുള്ളതല്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ പോകണം അതിനും അതിൻ്റെതായ രൂപമുണ്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മള് ജനങ്ങളോട് ഇടപഴകുമ്പോൾ അവരോട് അവരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നമ്മൾ ക്ഷണിക്കുക ഫിൽ കൊണ്ടവർ നടക്കും അല്ലാഹ അവർ ുംസിന്ധ ചെയ്യണർ അള്ളാഹുവിനെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി കൊടുക്കുക ജനങ്ങളെ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാക്കി കൊടുക്കുക അതാണ് അങ്ങനെ നടക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട് കാരണം അതാരാണ് ഇസ്ലാം ഇസ്ലാംകാര്യങ്ങളിൽ ഒന്നാമത്തത് വെച്ചിട്ട് പരിശുദ്ധമായ തോഹീദ് അത് സദാസമയത്തും കൊണ്ട് നടക്കാനുള്ള സാധനം ആ സാധനം തീരെ മാറ്റി വെച്ചിട്ട് നമ്മളതിനുവേണ്ടി നടന്ന അതിലിപ്പം എന്താ പവിത്രത ഉള്ളത് അങ്ങനത്തെ ആളുകളെ പറ്റി അള്ളാഹ് റസൂല് പറയില്ല കുല്ലുമൻ അസ്ലമ ബായ എൻ്റെ ബി എസ് അഹ് അലി വല്ല എല്ലാ ആളുകളും അള്ളാഹു റസൂലിൻ്റെ കാലത്തുള്ള എല്ലാവരും അള്ളാഹു റസൂലിനെ ഭയത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സമൂഹത്തോടാണ് അങ്ങനെ ഭയത്ത് ചെയ്തൊരു സമൂഹ സമൂഹം ഓരെന്തിയണം പരിശുദ്ധമായ തൗഹീദോര ഉള്ളിൽ വേണം അത് ഉള്ളതോടു കൂടെ അവരെന്ത് ചെയ്യും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു യുഹബിബൂന യുഹബിബൂനഅ അള്ളാഹുലാസ് കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അള്ളാഹു നരകമുണ്ട് നരകത്തിൽ വലിയ പാമ്പുണ്ട് തേളുണ്ട് എന്നിട്ട് ഇങ്ങനെ കരയിപ്പിക്കുകയല്ല അള്ളാഹുവിനെ പ്രിയപ്പെട്ടതാക്കി കൊടുക്കുക ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു യുദ്ധം യുദ്ധം കഴിഞ്ഞ് ബന്ദികളെ പിടിച്ചു ആ ബന്ദികളെ പിടിച്ച കൂട്ടത്തിലൊരു ഒരു ഉമ്മ അതിൻ്റെ കുട്ടിനെങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് യുദ്ധത്തിൽ തന്നെ ആകെ ചിഹ്ന പിന്നായിട്ടുണ്ടാവും അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് ചെറിയ പൈതങ്ങൾ ഉള്ളവർക്ക് തിരിയുള്ളു ആ പൈതലിനങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് അങ്ങനെ ആ പൈതലിനെ കണ്ട സമയത്ത് ആ അമ്മാൻ്റെ സന്തോഷം കൊണ്ട് ആ കുട്ടിനെ അങ്ങോട്ട് വാരിപ്പിടിച്ച് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുകയാണ് ഒരു ഉമ്മ ആ ഒരു പ്രത്യേക ഒരു അത് കവികളൊക്കെ കണ്ടാൽ കണ്ടാലൊരുക്കൊരുപാട് ഇതാണ്ടാവും അങ്ങനത്തെ ഒരു പ്രത്യേക രംഗാണ് ആ രംഗം രംഗങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഹബീബ റസൂലി സലഹുലി സ്വലം പറയണേ അത് നിങ്ങൾ കാണുന്നുണ്ടോ സഹാബാക്കളെ ആ കാണുന്നുണ്ട് ആ ആ അമ്മ കുട്ടിനെ നരകത്തു കൂടെ ചോദിച്ചു തീയിൽ കൂടെ ഇല്ല ഒരിക്കലും ഇല്ല എന്നാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക് നമ്മളെ മനസ്സിലെന്ന കണ്ട് അർഹമു ബി അർഹമുഹി മിൻ ഹാദിഹി ബി വലദിഹ ഈ ഉമ്മാക്ക് ഈ കുട്ടിയോട് എത്രമാത്രം കാരുണ്യമുണ്ട് അതിലേറെ അതിലേറെ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ അടിമ അവൻ്റെ അടിമകളോടുള്ളതെന്ന് ഇതോട് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുകയാണ് മഹാനാ കുത്തുബുസ്സമാന്റെ വാക്ക് അള്ളാഹ്ക്കും അവന്റെ അടിമകളെ ഇപ്പൊ പറ്റേ കുട്ടികളെ മാരാണ് ഇപ്പൊ കുട്ടികളോട് ഇപ്പോൾ പ്രസവിച്ച കുട്ടികളോട് ഉമ്മാക്കുള്ള സ്നേഹം പോലെയാണ് എന്ന് മഹാനാ കുത്തുബുസ്സമാൻ പറയാറുണ്ട് ഒരു പക്ഷെ ഓൻ എന്തായിരിക്കാം ഹിന്ദുവായിരിക്കാം അല്ലെ ക്രിസ്ത്യാനി ആയിരിക്കാം ജൂതനായ ഏതോ ആവട്ടെ അള്ളാൻ്റെ അടിമയാണോ ഓനോട് അള്ളാക്ക് ഇഷ്ടാണ് അവസാനം വരെ അവനക്ക് അള്ള സമയം കൊടുക്കുകയാണ് ഓൻ നന്നാവട്ടെ 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 അള്ളാഹുവിനോട് വിറച്ചിട്ടല്ലേ സമയം കൊടുക്കാണ് അപ്പൊ അള്ളാൻ്റെ അടിമകൾ ആരെ കണ്ടാലും ഓ ആ ഹിന്ദു അല്ലേ അങ്ങനല്ല അള്ളാഹാന്റെ അടിമയാണ് എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് അള്ളാഹിന്റെ അടിമയാണ് അള്ളാഹു എന്റെ അടിമകളോട് ചെറിയ പൈതങ്ങളോട് മക്കൾക്കുള്ളതിനേക്കാൾ കൃപയാണെന്ന് പറയുമ്പോൾ അള്ളാഹന്റെ അടിമകളൊക്കെ അങ്ങനെയാണ് സ്നേഹിക്കണത് ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും സദാ സമയവും വേണം അള്ളാഹു അത് ഉറപ്പിച്ചരട്ടെ അപ്പൊ അള്ളാഹു സ്നേഹിക്കണേ സ്നേഹിക്കുന്നൊരു പ്രതിഭാസാണ് അള്ളാഹു എന്നുള്ളത് ഏ അപ്പോ അള്ളഹനെ ജനങ്ങൾക്ക് എന്തു ചെയ്യുക പ്രിയപ്പെട്ടതാക്കി മാറ്റിക്കൊടുക്കുക അത് അതോടുകൂടെ തന്നെ ഹബബിബൂനാസയില ജനങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാക്കുക ഓരോട് നന്മകൾ കൊണ്ട് ഉപദേശിച്ച് ഓരോ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുമ്പോൾ അള്ളാഹുക്ക് ഓരോടും ഇഷ്ടാവും ആ രീതിയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രകാശത്താലുള്ളവര് ഇരിപ്പിടങ്ങളിൽ ഇങ്ങനെ ഇരിക്കും അവർ അമ്പിയാക്കളോ ശുഹദാക്കളോ അല്ല പക്ഷെ അമ്പിയാക്കളും ശുഹദാക്കളും ശുഹദാക്കൾ ശുഹദാക്കൾ പറഞ്ഞാൽ ഷഹീദ് എന്ന് പറഞ്ഞ മഹാന കുത്തുബുസ്മാൻ പറഞ്ഞു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് കിട്ടുന്ന സംഗതിയാണ് നെയ്യത്ത് നന്നായേ ഷഹീദാണ് വലിയൊരു വലിയൊരു പദവിയാണ് അതിന് വലിയ പണിയൊന്നുമില്ല ഒരു സെക്കൻഡ് മതിയെന്ന് പക്ഷെ നെയ്യത്ത് നന്നായി നടന്നാലേ ശഹീദാകാൻ പറ്റും വലിയ സംഗതിയാണ് ശഹീദാണ് ഷഹീദായ ആള് മരിച്ചതെന്ന് ആഗ്രഹിക്കുമ്പോൾ അടച്ചോ അഞ്ഞിന്നെ തുഞ്ഞാവ് ഒന്ന് മടക്കി തരുമോ കുഞ്ഞൊന്ന് ഷഹീദാവേണ്ടീനെ ആഗ്രഹം അങ്ങനത്താണ് സുഹദാക്കള് ആ ശുഹദാക്കള് പോലും ആഗ്രഹിക്കുന്ന ഒരു പദവിയാണ് എന്ത് യഥാർത്ഥ ദാഴിയാകാന്നുള്ളത് യഥാർത്ഥ ദായി അപ്പൊ ഏറ്റവും കൂടുതൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഏറ്റവും ആദ്യമായിട്ട് ദയവത്ത് ചെയ്യേണ്ടത് ആരെയാണ് ഞാനുങ്ങളൊക്കെ ദയവത്ത് ചെയ്യേണ്ടത് നമ്മളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മളെക്കുറിച്ച് നമ്മളെ പറ്റി പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് ജീവിച്ച ആളുകളുണ്ടതാരാ നമ്മളെ മാതാപിതാക്കളെ ഒക്കെ ഓർമ്മ നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ രാവിലെ നീച്ചിട്ടുണ്ടാവില്ല നമ്മൾ റൂമിൽ ഇങ്ങനെ കിടക്കുകയും കയറാം അപ്പം നമ്മളമ്മിപ്പും ചർച്ച ചെയ്യണേ നമ്മളെ കുറിച്ചായിരിക്കും അപ്പം നമ്മൾ നമ്മളെ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഭാര്യമാരോടുകൂടെ ചിരിക്കുന്നത് പോലെ നമ്മളുടെ രസങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ മാതാപിതാക്കൾ ഇങ്ങനെ ചിരിക്കണേ നമ്മളിങ്ങനെ കേൾക്കും അതായത് ഒരു നമ്മളെ കറകറഞ് കറകളഞ്ഞ് സ്നേഹിച്ച നമ്മൾ രണ്ടാളുകളാണ് നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വലുതായ ചിലപ്പോൾ ചീത്തയൊക്കെ പറയും പക്ഷെ ഒരു കാലണ്ടേന് അന്ന് നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനത്തെ നമ്മളെ മാതാപിതാക്കളെ ഓരോ നമ്മളാദ്യം ദേവത്തിയണം ഒരിക്കൽ നമ്മൾ ഈ പരിശുദ്ധമായ വഴി പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് ഓരോ ഉമ്പിലിഞ്ഞ് നമുക്ക് ഉഷാറായിട്ടൊന്ന് കരയാൻ കഴിഞ്ഞാൽ വളരെ നന്നായി അങ്ങനെ ഈ പരിശുദ്ധമായ വഴിയിലേക്ക് ഒരു വന്ന് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ദേപത്ത് അത് അതാണ് ആദ്യം നമ്മളെ നമ്മളെ ഉടപ്പറപ്പിയങ്ങൾ എന്തായാലും പറയാം നമ്മളെ കുടുംബങ്ങൾ നമ്മളെ വീട്ടിലുള്ളവർ ഓരോ നമ്മൾ ആദ്യം ഈ പരിശുദ്ധമായ വഴി പരിചയപ്പെടുത്തി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ നമ്മളെ പരിസരവാസികളെ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ അപ്പോൾ അള്ളാഹു സുബാന ഹോത്താല യഥാർത്ഥ ദായികളിൽ യഥാർത്ഥ പ്രബോധകരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുഹറം നൽകുന്ന പാഠം ഉൾ വെച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുമ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദ് അൻ അലഹദില്ലാലമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാഹ